നീ മറുപടി കേട്ടപ്പോ അത്ഭുതത്തോടുകൂടി എങ്ങനെ നമുക്കടുത്ത് പറയാം. ഹലോ, ജോബി സ്റ്റോറി വേൾഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ടുഡേ ഐ എം ഗോയിങ് ടു പ്രസന്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് സ്റ്റാൻഡേർഡ് 8. ഇറ്റ്സ് നെയ്മഡ് ആസ് മിസ്റ്റീരിയസ് പിക്ചർ. ഐ തിങ്ക് യു നോ യു ലവ് പിക്ചേഴ്സ് ആൻഡ് വാട്ട് ഇസ് മിസ്റ്റീരിയസ് പിക്ചർ. ദ ക്വസ്റ്റ്യൻ വിൽ ബി ആൻസർഡ് ബൈ മീ ഇൻ ദ വീഡിയോ ആൻഡ് പ്ലീസ് വാച്ച് ദിസ് വീഡിയോ വിതൗട്ട് സ്കിപ്പിംഗ്. ഡോണ്ട് അപ്രോച്ച് എൻ എഡ്യൂക്കേഷണൽ വീഡിയോ ആസ് വി അപ്രോച്ച് അതർ യൂട്യൂബ് വീഡിയോസ്. ഇഫ് യു സ്കിപ്പ് ഇറ്റ് you will not be benefited by that. So we will move to the video. Thank you. നിങ്ങളുടെ പുതിയ വർഷത്തിലെ ഇംഗ്ലീഷ് പഠനത്തിന് ലേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഈ സീരീസിലൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന സഹായത്തിന് ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. Where do you come from? He asked. അത്ഭുതത്തോടെ ചോദിച്ചു, നീ എവിടെ നിന്നാടാ വരുന്നത്? ക്യൂരിയസ്, ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കുകയല്ലേ. ആ, നീ എവിടെ നിന്നാ വരുന്നത്? ക്യൂരിയസ്, വെയർ ഡു യു കം ഫ്രം, നീ എവിടെ നിന്നാ വരുന്നേ. ഹിയർ യു ക്യാൻ സീ ദ കാരക്കേച്ചർ വെയർ ടിൽ കമ്മിങ്, ടിൽ ഇസ് കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടിൽ ഇസ് കമ്മിങ് ടു ദ പാലസ്. സോ ഹി ടിൽ സെഡ്, ഐ എം ഫ്രം ഫ്ലാൻഡേഴ്സ്. റിപ്ലൈ ദ ചിൽ, ഞാൻ വരുന്ന എവിടെ നിന്നാണ്? ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നത്. വാട്ട് ഡു യു വാണ്ട്? താങ്കൾക്ക് എന്താ വേണ്ടത്? ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂ വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്. ഐ എം എ പെയിൻറ്റർ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ ഷുഡ് ലൈക്ക് ടു ഷോ, ഞാൻ ഷോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആരെ? ആ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക്, ആർച്ച് ഡ്യൂക്കിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐ ഷുഡ് ലൈക്ക് ടു ഷോ, ഞാൻ എനിക്ക് ആർച്ച് ഡ്യൂക്കിനെ കാണിക്കാൻ ആഗ്രഹമുണ്ട്. എന്താണ്? വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്, എൻ്റെ ഒരു പെയിൻറ്റിങ്സ് കാണിക്കാൻ ആഗ്രഹമുണ്ട്. ഐ ആം എ പെയിൻറ്റർ. ഞാനെന്താണ്? ഞാനൊരു ചിത്രകാരനാണ്, നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ചിത്രകാരനാണ്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സം വാട്ട് ഇംപ്രസ്ഡ്. ആ, ഇത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ ഭയങ്കര സന്തോഷമായി. കാരണമുണ്ട്, ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോണുണ്ട്, അല്ലെങ്കിൽ ക്യാമറയുണ്ട്, നമുക്ക് ഫോട്ടോസ് എല്ലാം എടുത്ത് വയ്ക്കാം അല്ലേ. നമ്മളുടെ മുഖം എല്ലാം നമുക്ക് ഏത് പോസ്റ്റ് വേണമെങ്കിലും ഇടാം. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ, വാട്സപ്പിൽ എല്ലാം ഇങ്ങനെ ഫോട്ടോസ് ഇടാറുണ്ടല്ലോ. യൂട്യൂബിലില്ല, യൂട്യൂബിൽ വീഡിയോസാണ് ഇടുന്നത്. വേണമെങ്കിൽ ഫോട്ടോസ് ഇടാൻ പറ്റും ചെറുതായിട്ടൊക്കെ, പക്ഷേ അങ്ങനെയല്ല. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലിടാം, വാട്സപ്പിലിടാം, അല്ലെ, ഇൻസ്റ്റാഗ്രാമിലിടാം, വാട്സപ്പിലിടാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ പണ്ട് കാലങ്ങളിൽ ഇതിനൊരു സാധ്യതയുമില്ല. ആകെയുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ആകെയുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന പെയിൻറ്റർമാരും ആ പെയിൻറ്റർമാരുടെ സുന്ദരമായ പെയിൻറ്റിങ്ങുകളും മാത്രമാണ്. അപ്പോൾ ഈ പെയിൻറ്റർ, ഈ ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള ആളുകളെന്ന് പറഞ്ഞാൽ, പരമ്പരാഗതമായി ഫ്ലാൻഡേഴ്സിലുള്ള ആളുകൾ വളരെ നല്ല പെയിൻറ്റർമാരാണ്. അവർ നന്നായി പെയിൻറ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സുന്ദരമായ ഒരു കാര്യമാണ്. ഒരു ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള ഒരു പെയിൻറ്ററെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അതാണ് അവൻ്റെ ക്യാപ്റ്റൻ ഇംപ്രസ്ഡ് ആവാനുള്ള കാരണം. ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദയർ പിക്ചേഴ്സ് വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. യൂറോപ്പിലും മുഴുവനും ഇതിന് എന്താണ്, ആ പിക്ചറിന് ഡിമാൻഡുണ്ട്. ടിൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. ടിൽ എന്താണ്, ആർച്ച് ഡ്യൂക്കിന് മുമ്പിലേക്ക് ആനയിക്കപ്പെട്ടു. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക്. ആർച്ച് ഡ്യൂക്കിനെ പോയി സല്യൂട്ട് ചെയ്തു. ഒരു തവണയല്ല ചെയ്ത് കേട്ടോ, ത്രീ ടൈംസ് ഈ സല്യൂട്ടഡ്. So he saluted three times and stood before him with his head bowed. May your highness pardon me for my rashness in thinking that one of my paintings will please your highness. May your highness pardon me. His highness Abdullah ennu paranja cinema kanikkunna. His highness pardon me, ennodu kshamikkanam. For my rashness in thinking that one of my paintings will please your highness. എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നോക്കുക. എൻ്റെ ഒരു പെയിൻറ്റിങ് താങ്കളെ തൃപ്തിപ്പെടുത്തുമെന്ന് വിചാരിച്ചാണ് ഞാൻ താങ്കളുടെ മുമ്പിൽ വന്ന് നില്ല. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ ഇൻ ഹർ റോയൽ റോബ്സ്. അപ്പോൾ അദ്ദേഹം ഒരു പിക്ചറും കൊണ്ട് വന്നു. ആ പിക്ചറിൻ്റെ പ്രത്യേകത, ആ പിക്ചർ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയാണ്, മദർ മേരിയുടേതാണ്, യേശുവിൻ്റെ അമ്മയുടെ ചിത്രമാണ്. യേശുവിൻ്റെ അമ്മയുടെ ചിത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ ലേഡി ഇൻ ഹർ റോയൽ റോബ്സ്.
please, so that I might lay it at your noble feet. Tangalude kulinamaya, noble ennu parnal kulinamaya, noble kulinamaya kalkadathungale ee chitram samarpikkan vendiyana njan vannathu. Till post a few moments for his words to sink in. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ഇവൻ്റെ ഈ ശബ്ദം ഇങ്ങനെ ഈ വാക്കുകൾ ഇങ്ങനെ ആർച്ച് ഡ്യൂക്കിൻ്റെ മനസ്സിലേക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട്. ദെൻ ഹി കണ്ടിന്യൂഡ്, അവൻ പിന്നെ തുറന്നു, യു മസ്റ്റ് ഫോർഗീവ് മീ യുവർ ഹൈനസ്, താങ്കൾ എന്നോട് ക്ഷമിക്കണം ഹൈനസ്. ഇഫ് യു ഐ ഹാവ് ഡെയർഡ് ടു ഹോപ്പ് ദാറ്റ്, ഞാൻ ധൈര്യപ്പെട്ടെങ്കിൽ, ഐ ഹാവ് ഡെയർഡ് എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക, DARED, ഹോപ്പ്, ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു, ഈ പിക്ചർ താങ്കളെ താങ്കളെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചുവെങ്കിൽ, ഞാൻ വിചാരിച്ചുവെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ, താങ്കളുടെ ഈ പാലസിൽ എന്താണ് ഒരു ചിത്രകാരൻ്റെ ഒരു ആസ്ഥാന ചിത്രകാരൻ്റെ ഒരു ഒഴിവുണ്ടല്ലോ, ആ ഒഴിവിലേക്ക് എന്നെ നിയമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എത്ര സുന്ദരമായിട്ടാണ് സംസാരിച്ച് നോക്കിയ, ഹൗ വൈസ്ലി ഹി ടോക്ക്ഡ് ആൻഡ് ഹൗ വൈസ്ലി ഹി യൂസ്ഡ് ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ ടു ദ മൈൻഡ്സ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക്. ആൻഡ് യു റിമെമ്പർ ദാറ്റ് യു ഹാവ് എ ലെസൺ ടു ലേൺ, യു ഹാവ് ടു യൂസ് യുവർ വേർഡ്സ് വൈസ്ലി ടു സിങ്ക് ഇൻ ടു ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ, അതർവൈസ് യു വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ബൈ അതേഴ്സ്. സോ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് പേജ്, page 12. So court painter who died recently, appo court painter ee adutha naalukalil marichu poi, recently nu paranjal adutha naalil alle, aduthide ennokka parayunna alle, adutha samayath ennokka parayunna recently. I can see the empty velvet chair waiting to be filled, avan parayana enikku kaanam rajave, rajavinte sadasile aa velvetinte chair, pandu kaalathu velvetinte okke tunigal ennu paranjal panamullavarude veedukalilum രാജസദസ്സുകളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ, പിന്നീട് അതിനകത്ത് ഏറ്റവും പണമുള്ളവരുടെ വീടുകളിലും മാത്രം കണ്ടിരുന്ന ഒരു വലിയ അമൂല്യമായ വസ്തുവാണ് അല്ലേ, അമൂല്യമായ ഒരു വസ്തുവാണ്. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ വെൽവെറ്റിൻ്റെ ഒരു തുണി കുട്ടികൾ കൊണ്ടുവന്നിട്ട് തുവാലയാണ് വെൽവെറ്റിൻ്റെ, അതൊന്ന് തലോടാനായിട്ട് കൊതിച്ച് നിന്ന ഒരു ചരിത്രം ഞാനിപ്പോൾ ഓർക്കുകയാണ്. വെൽവെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അമൂല്യമായ ഒരു വസ്തുവായിരുന്നു പണ്ട്, ഇപ്പോൾ എല്ലാവർക്കും അവൈലബിളാണ്. വെൽവെറ്റ് ചെയർ ടു ബി ഫിൽഡ്, ആ ചെയർ, ആസ്ഥാന ചിത്രകാരൻ്റെ ചെയർ ഫില്ലാകാൻ കിടപ്പുണ്ടല്ലോ, ദൈവീകത അതിലേക്ക് എന്നെ നിയമിക്കുമായിരിക്കും അല്ലേ. ദ വെർജിൻസ് പിക്ചർ വാസ് സ്പ്ലെൻഡിഡ് പെയിൻറ്റിംഗ് ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. ആ ഭദ്രമേരിയുടെ പിക്ചർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പിക്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ, അത് വളരെ സുന്ദരമായ പിക്ചറായിരുന്നു, അതുകൊണ്ട് തന്നെ ആ വളരെ മനോഹരമായ ഈ പിക്ചർ കണ്ടപ്പോഴത്തേക്കും ഹി ഫാറ്റ് ഫസ്റ്റ് ഡിസൈഡഡ് ദാറ്റ് ഹി ഷുഡ് ബി അപ്പോയിൻറ്റഡ് ആസ് അ മൈ കോട്ട് പെയിൻറ്റർ, ദ ടിൽ ഉലൻ സ്പീക്കർ ഷുഡ് ബി അപ്പോയിൻറ്റഡ് ആസ് ദ കോട്ട് പെയിൻറ്റർ, ദ ആർച്ച് ഡ്യൂക്ക് ഡിസൈഡഡ്. ഹി എംബ്രേസ്ഡ്, എംബ്രേസ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാൻ, കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്, രണ്ട് കവിളിലും ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചു. ഹി സെഡ് ഐ ഷാൾ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിൻറ്റർ, എനിക്ക് വലിയ സന്തോഷമാണ്, ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം, ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിൻറ്റർ, എൻ്റെ കോട്ട് പെയിൻറ്റർ ആകാനായിട്ട് താങ്കളെ ഞാൻ തിരഞ്ഞെടുക്കുന്നു, അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഹി ഡിറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്, അവനെന്ത് ചെയ്തു, ചെയറിലേക്ക് നയിച്ചു. ഏത് ചെയറിലാണ്? വെൽവെറ്റ് ചെയർ, ആസ്ഥാന ചിത്രകാരൻ്റെ വെൽവെറ്റ് ചെയറിലേക്ക് നയിച്ചു, അവനെവിടെ കൊണ്ട് ഇരുത്തി. Well, my dear fellow, he said, you do have a tongue in your head and you certainly seem to know how to use it. Padayam paranja vaaku sadhikanam. Well, my dear fellow, he said, you do have a tongue in your head. നിങ്ങളുടെ നാവ് വായിലല്ല ഇരിക്കുന്നത്, തലയിലാണ്, ബുദ്ധിപരമായി നിനക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ അറിയാം, അതാണ് രാജാവിന് ഇഷ്ടപ്പെട്ടത്. ആൻഡ് യു സഡൻലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് നിനക്ക് നന്നായിട്ടറിയാം. യു ആർ വെരി ടോക്കറ്റീവ് ഫെലോ, ആറിൻ്റെ യു, നീ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അങ്ങനെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. യുവർ ഹൈനസ് മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി Chef for just one more minute, Till replied. Till ayina marubadi paranjathana, ende rajave, taangal ende kaludeyum koodi ormikkaname. Appa kaludeyude per endana? Chef. Ende kaludeyude per
ജെഫ് എന്നാണ്, അവനെയും കൂടെ താങ്കൾ ഓർമ്മിക്കണമേ. ടിൽ റിപ്ലൈഡ്, മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി വെൽ ഓൾ അലോങ് ദ വേ ഓൺ ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ്. ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ ഈ വേലികളാണ്, വേലി. പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിലുണ്ട്, നമ്മളിങ്ങനെ വേലി ഇങ്ങനെ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ കുത്തി നാട്ടി വേലി ഇങ്ങനെ സൃഷ്ടിച്ച് വെക്കുന്ന, വീടുകളുടെ വേലികൾ പോലും അങ്ങനെ സൃഷ്ടിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് വേലിയാണ്, ഹെഡ്ജസ്. അപ്പോൾ അവൻ എന്താണ്, അവൻ ഭക്ഷണമാക്കിയത് എന്താണ്? തോൺസ്, മുള്ളുകളാണ്. വേ എലോങ് ദ വേ ഓൺ ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ്, ഹെഡ്ജസിലുള്ള വേലിയിലുള്ള തോണ് മുള്ളുകൾ വിശപ്പടക്കിയത്. അവനെയും കൂടെ താങ്കളൊന്ന് ഓർമ്മിക്കണം. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ആർച്ച്ഡ്യൂക്ക്, അവനാണെങ്കിൽ വേലിയിലുള്ള സാധനങ്ങളൊക്കെ, ചെറിയ ചെറിയ പുല്ലുകളും ചെറിയ മുള്ളുകളും ഒക്കെ അവൻ തിന്നിട്ടുണ്ട്. എനിക്കൊന്നുമില്ല. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ വയറ്. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ വയറാണെങ്കിൽ ഭയങ്കര ഒച്ചത്തിൽ എന്നോട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Perhaps your highness can even hear now. എനിക്ക് തോന്നുന്നത് രാജാവിന് അത് കേൾക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. I have been feeding myself with dreams of good food and drink at your royal table. താങ്കളുടെ രാജാവിൻ്റെ ടേബിളിൽ, രാജാവിരുന്ന് ഭക്ഷണം കഴിക്കുന്ന താങ്കളുടെ ആ റോയൽ ടേബിളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വന്നതിന് മുമ്പ് തന്നെ സ്വപ്നം കണ്ടു തുടങ്ങിയതാണ്. താങ്കളത് തരുമെന്നാണ് ഞാൻ കരുതുന്നത്. എത്ര ബുദ്ധിപരമായിട്ടാണ് എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു നോക്കി. ദ ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ്. ആർച്ച് ഡ്യൂക്ക് ചിരിച്ചു. ആൻഡ് സെഡ്, വെൽ മൈ ഡിയർ ഫെലോ, യു വിൽ സെഡൻലി ഹാവ് സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ. ബട്ട് വെയർ ഇസ് യുവർ ഡോങ്കി? ഇപ്പോൾ താങ്കൾ വിഷമിക്കേണ്ടതില്ല, താങ്കൾക്ക് സ്വപ്നം കഴിക്കേണ്ടി വരില്ല, നല്ല ഭക്ഷണം തന്നെ ഞാൻ തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫീഡ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഭക്ഷണം കഴിക്കുക. But where is your donkey? നിന്റെ ഡോങ്കി എവിടെയാണ്? I left him outside opposite of the palace. ഞാൻ പാലസിൻ്റെ പുറത്ത് ഡോങ്കിയെ അതിൻ്റെ ഓപ്പോസിറ്റിൽ വിട്ടിരിക്കുകയാണ്, കഴുതയെ. ഐ ഷാൽ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഇസ് ലുക്ക്ഡ് ആഫ്റ്റർ. ഞാൻ താങ്കളോട് വലിയ കടപ്പെട്ടിരിക്കും താങ്കൾ ആ ജെഫിനെ ഒന്ന് ഇങ്ങോട്ട് പാലസിലേക്ക് വിളിച്ചുകൊണ്ട് വന്നാൽ. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ. കന്നുകാലിക്ക് കൊടുക്കുന്ന ചെറിയ തീറ്റയാണ് ഫോഡർ എന്ന് പറയുന്നത്. അത് മതിയെന്നെയാണ്, ചെറിയൊരു തീറ്റ, കന്നുകാലി തീറ്റ കൊടുത്താൽ മതിയാവും, ചെറിയ കന്നുകാലി തീറ്റ. ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്, രാത്രിയിലൊന്ന് കിടക്കാൻ ഒരു ചെറിയ സ്ഥലവും. ആൻഡ് സെറ്റിൽ ദ ആർച്ച് ഡ്യൂക്ക് ഇമീഡിയറ്റ്ലി ഓർഡേഡ് ദ ഡോങ്കി ടു ബി ടേക്കൻ കെയർ ഓഫ്. ആൻഡ് ഹി ആഡഡ് ദാറ്റ് ട്രീറ്റഡ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. എൻ്റെ ഒരു ആനിമലിനെ പോലെ തന്നെ ആ ഡോങ്കിക്ക് ഭക്ഷണവും സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുക. ഭക്ഷണവും അതിന് കുടിക്കാനുള്ള വെള്ളവും എല്ലാം ഒരുക്കി കൊടുക്കണമെന്ന് രാജാവ് ഓർഡറിടുകയാണ്. ബിഫോർ ലോങ് സപ്പ വാസ് സെർവ്ഡ്. അപ്പോൾ അധികം താമസിച്ചില്ല, നല്ല വിഭവ സമൃദ്ധമായ സദ്യ അവിടെ. 5th paragraph പോകാം. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. അപ്പോൾ അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സപ്പർ റെഡിയായി. ആൻഡ് സെർവ്ഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. അതെന്താണ്, ഒരു കല്യാണ സദ്യ പോലെയാണ് ഇരുന്നത്. ദ ടേബിൾസ് വെയർ ലോഡഡ് വിത്ത് എവറി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. അപ്പോൾ ആ ടേബിൾ മുഴുവൻ എന്താണ്, നല്ല ഭക്ഷണവും ഭക്ഷണവും കുടിക്കാനുള്ള വസ്തുക്കൾ, എന്താണ് വൈൻ ഉൾപ്പെടെ എല്ലാം എന്താണ് കൊടുത്തു. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ, വെള്ളം കൊടുക്കുന്നത് പോലെ വൈൻ ഇങ്ങനെ ഒഴുക്കുകയാണ് അവിടെ. എന്താ, അത്രത്തോളം വൈൻ അവിടെ എടുത്തു വെച്ചു. ദ കോച്ചിയേഴ്സ് സ്റ്റഫ്ഡ് ദംസെൽസ് വിത്ത് ദ ചോയ്സസ് ഡിഷസ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ, ഈ ബഫറ്റ് ലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലത്ത് ഹോട്ടലുകളിൽ എഴുതി വെക്കുകയല്ലേ, എത്ര രൂപയ്ക്ക് ഇത്ര ഭക്ഷണം എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു, ബഫറ്റ് ലഞ്ച്. അതുപോലെ ഇഷ്ടംപോലെ ഭക്ഷണം ഇങ്ങനെ പല വിധത്തിലുള്ള ഭക്ഷണം നിരത്തി വെച്ചിരിക്കുകയാണ്. ഏത് ഭക്ഷണം വേണമെങ്കിലും പോയി എടുത്ത് കഴിക്കാം. ദ ആർച്ച്ഡ്യൂക്ക് മേഡ് ടിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അണ്ടിൽ ഹിസ് സ്റ്റൊമക്ക് വാസ് എബൌട്ട് ടു ബർസ്റ്റ്. അവൻ്റെ എന്താണ് സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ വയറ്, വയറിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ, ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക, പൊട്ടിത്തെറിക്കുന്നത് പോലെ കഴിക്കാൻ ആർച്ച് ഡ്യൂക്ക് ഇങ്ങനെ കൂടത്തിൽ നിന്ന് കഴിപ്പിക്കുകയാണ്. ആർച്ച് ഡ്യൂക്ക് ടു ഏറ്റ് ഹാർട്ട്ലി. ആർച്ച് ഡ്യൂക്കും വളരെയധികം കഴിച്ചു. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. അദ്ദേഹത്തിൻ്റെ മുഖം എന്താണ്, എന്താ അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം നന്നായി കുടിച്ചു. ബട്ട് ഹി സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. ബട്ട് ആഫ്റ്റർ സം ടൈം He lost in thought. അദ്ദേഹം വളരെ ചിന്താമഗ്നനായി, അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. He suddenly looked up
ആൻഡ് സെഡ് ലൗഡ്ലി. അദ്ദേഹം കുറച്ച് നേരം ചിന്തിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു, എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അവർ കോട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്. നമ്മുടെ കോട്ട് പെയിൻറ്റർ എന്ത് ചെയ്യണം? നമ്മുടെ പോർട്രേറ്റ് വരയ്ക്കണം, ഞങ്ങളുടെ പോർട്രേറ്റ് വരയ്ക്കണം. സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലീവിങ് അവർ മെമ്മറി ടു അവർ ഡിസൻഡൻസ്. അപ്പോൾ നമ്മളുടെ ഞങ്ങളുടെ അനന്തരാവകാശികൾ വരുമ്പോൾ അവർക്ക് കാണുവാനായിട്ട് ഒരു നല്ല പിക്ചർ വരയ്ക്കാനായിട്ട് തയ്യാറാവണം. ഞങ്ങളുടെ എല്ലാം പിക്ചർ വരച്ച് കോട്ട് പെയിൻറ്റർ അത് വയ്ക്കണം. അതാണ് രാജാവ് ടിൽ ഉൾസ്പീഗറിനോട് പറഞ്ഞത്. ടിൽ വാസ് വെരി മച്ച് പ്ലീസ്ഡ് ടു ഹിയർ ദിസ് ബിക്കോസ് എ പിക്ചർ ഈസ് ഓവർവെൽംഡ് വിത്ത് ജോയ് that he can express his skill in that picture. He was very much pleased to hear that, so he tried to do it. We too have to take our place in history. But Rajav paranju, I have to take my place in the history. Charithrathil ende ee oru jeevitham rekhapaduthi vekkanam along with our noble ancestors. Ende പുരാതനമായ എൻ്റെ പിതാമഹന്മാർ, നോബിൾ എന്ന് പറഞ്ഞാൽ കുലീനമായ, ആൻസസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർവികർ, എൻ്റെ പൂർവികരായിട്ടുള്ള ആളുകളുടെ ആ ഒരു നോബിളായിട്ടുള്ള കുലീനമായ ജീവിതം, അതുപോലെ തന്നെ എനിക്കും നല്ലൊരു ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം. ഹൂസ് പോർട്രേറ്റ് ഹിസ്റ്ററി അലോങ് വിത്ത് അവർ നോബിൾ ആൻസസ്റ്റേഴ്സ്, ഹൂസ് പോർട്രേറ്റ്സ് അലോങ് ദീസ് വാൾസ്. അപ്പോൾ ഈ ഒരു വാളിൽ എന്താണ്, ഈ കൊട്ടാരത്തിൻ്റെ കൊട്ടാരക്കെട്ടുകളിലെ വാതിലുകളിലെ കൊട്ടാരക്കെട്ടുകളിലെ ഭിത്തികളിൽ ഇങ്ങനെ എൻ്റെ പിതാമഹന്മാരുടെ പിക്ചറുകളെല്ലാം അലങ്കാരമായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. പോർട്രേറ്റുകൾ അഡോണെന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക, അലങ്കാരമായിരിക്കുക. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളിപ്പോൾ എന്നെ ഈ സൈഡിൽ കാണുന്നില്ലേ, ഇതാണ് പോർട്രേറ്റ്. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക അത്ര സുഖകരമായ കാര്യമല്ല. So I am winding up today's class. I hope that you enjoyed today's class, and let us move to some questions. And there are some questions, and we will directly move to the questions in the first page in the beginning. In the beginning there is three questions. First question is, where do the events narrated in the story take place? That you know the answer. I have already discussed that thing here, and you know that where the story is taking place. Okay, where is that story is taking place? Just go through the video and find out. Okay, mention two central characters you identify at this point. അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന രണ്ട് സെൻട്രൽ ക്യാരക്ടേഴ്സ് അത് ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കുക. അത് നിങ്ങൾക്കറിയാം അല്ലേ. ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ടു. And you have to mention it and write it on your notebook. And third question is, what do you understand about the character of Till? Till in the character, നിങ്ങൾ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? That also I have discussed here. Is he a serious man or one with sense of humor? How do you know? Here in this page, you have the answer. He is having the those things because he is a humorous person. That's why he said this word. You look at it. Here the answer lies, and you have to polish this answer in order to fix it here on the third question. So we are moving on to the fourth question in the next page. You can see here the fourth question. Is there a change in the attitude of the captain? What is the reason behind it? അപ്പോൾ ആ ക്യാപ്റ്റൻ്റെ ആറ്റിറ്റ്യൂഡിൽ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ലേ രണ്ടാമത്തെ പേജായപ്പോൾ, രണ്ടാമത്തെ പേജിൽ നമ്മൾ പഠിച്ചപ്പോൾ മാറ്റം ഉണ്ടായില്ലേ, അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിക്കോസ് ദ റീസൺ ഈസ് ഹീ ഈസ് എ ഫ്ലെമിഷ് പെയിൻറ്റർ. ദ ആൻസർ ഈസ് ഹിയർ. ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദ പിക്ചേഴ്സ് ഗ്രേറ്റ് ഇൻ ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. Here you have to polish that answer. Fifth question, the language used by Till when he speaks to the Archduke shows his respect for him. Pick out a few instances which shows this. Appo Till Archduke-inodu samsarichappol adeyam use cheyda shabdam, adeyam use cheyda bhasha valare endanu
ബഹുമാനം നിറഞ്ഞ ഭാഷയാണ്. അത് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കുറച്ച് ഇൻസ്റ്റൻസുകൾ, ആ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയുടെ കുറച്ച് ഇൻസ്റ്റൻസുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇതാണ് അടുത്ത ചോദ്യം. അതും നിങ്ങൾക്ക് പുസ്തകത്തിന് അത് നേരിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. ഇനി ആറാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഡസ് ടിൽ വിഷ് ടു ബിക്കം? ടില്ല് എന്താകാനാണ് ആഗ്രഹിച്ചത് അല്ലേ? ഹി വാണ്ടഡ് ടു ബിക്കം ദ കോട്ട് പെയിൻറ്റർ അല്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഫോർ ദാറ്റ് റീസൺ ഹി കെയിം ഓൾ അലോങ് ദ ഹി ട്രാവൽഡ് ഓൾ അലോങ് എ ലോങ് ലോങ് വേ ആൻഡ് കെയിം ഇൻ ഫ്രണ്ട് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൽബർഗ്. സെവൻത് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ടിൽ ആൻഡ് ഇസ് ഡോങ്കി ആർ ഹംഗ്രി? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസേഴ്സ്. ദ റീസൺസ് ആർ ദർ ഇൻ ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് പേജ് ടുഗെദർ. യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, ട്രൈ ടു ഗോ ത്രൂ ദ വീഡിയോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ ആൻസർ. Eighth and the last question, what does the Archduke want Till to do? അപ്പോൾ ആർച്ച് ഡ്യൂക്ക് എന്താണ് ടില്ലിനോട് ചെയ്യണമെന്ന് പറഞ്ഞത്? സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് ദാറ്റ് യു എൻജോയ്ഡ് മൈ വീഡിയോ ഫോർ സ്റ്റാൻഡേർഡ് 8. ഐ ഹോപ്പ് ടു മീറ്റ് യു അഗെയിൻ സൂൺ ടു കണ്ടിന്യൂ ദിസ് lessons. If you like this video, please like it. If you don't like this video, please dislike it. And if you have any suggestions, and if you want to say something to me, please comment on the comment box. And I hope that we will meet again in the next video soon, and I will try to post and upload the videos as early as possible. I have to do some other videos too for the 9th and 10th standard, so it will take some time to upload. Please stay tuned and hope for the next video to come up, and watch it fully. Don't skip the video. If you skip the video, the educational video like this, the chapter is I'm taking the chapter again, and if you skip the video, you will not be benefited by it. And so please don't do it. Please please watch the video in full, and I hope that we will meet again. Till then, thank you very much and goodbye. Stay tuned and try to consider subscribing my channel. Thank you. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, പരിചയക്കാർക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. വീണ്ടും പുതിയൊരു അറിവുമായി ജോബി സ്റ്റോറി വേൾഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സ്റ്റേ ട്യൂൺഡ്.